ചേട്ടൻ എന്താ ഇപ്പൊ തൈക്കോണ്ടോ ക്ലാസ്സിനൊന്നും വരാത്തെ? മേരി, ഭയങ്കര ഉഴപ്പാണ് കേട്ടോ. മേരി, ദേ ക്ലാര ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം, നീ നോക്ക്. നീ എന്തിനാണ് ഇതെപ്പോഴാ ലൈലാസറിന്റെ വാലി തൂങ്ങി നടക്കുന്നെ? അവനൊരു ലോക തല്ലിപ്പൊളിയാ, അടിയും വീട്ടിയും എന്റെ ഷോ. അതാണ് ലൈലാസറും ചേട്ടൻ, പുള്ളി വെറും ചുമ്മാണ്, അല്ലാണ്ട് ചെലവന്മാരെ പോലെ കിടന്നോ ചോറുണ്ടോ? ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ടോ മേരി? എന്താ സ്വന്തം ലൈഫിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാരും എന്റെ ലൈഫിൽ ഇടപെടാൻ നിക്കണ്ട. അയാളായിരിക്കും, എന്താ എടുക്കുന്നില്ലേ? ഇഷ്ടല്ലേ കട്ടി. ഹലോ, ആ കഴിച്ചു. ഇല്ല, കിടന്നിട്ടില്ല, കുറച്ചും കൂടെ അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഇയാൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ, നിനക്ക് വേറെ പണിയില്ല? നീ നിന്റെ കാര്യം അന്തസ്സുള്ളവരൊക്കെ അങ്ങനെ. നീ നിന്റെ കാര്യം ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാ നിനക്ക് കൊള്ളാം. ഒരു യോഹന അഭിലാഷ് കുമാർ എഫ് എം. തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നോണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ദാ ഇങ്ങനെ ഇൻഹേൽ. ഞാനും മേരി തമ്മില് എനിക്കെന്തോ എന്തെന്തോ പിന്നെ ചേട്ടാ, നാളെ കഴിഞ്ഞ നാഷണൽസിന് പോകും, ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല. ഞാൻ വരുമ്പോഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് പെട്ടെന്ന് സെറ്റ് ആക്കാൻ നോക്ക്, മറക്കണ്ട. ഇനി അധികം സമയമില്ല കേട്ടോ. അപ്പൊ ശരി, എക്സാം നടക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്. അവളുടെ വർത്താനം കേട്ടാ എനിക്ക് അവളുടെ ചേച്ചിയോട് പ്രേമാണ് തോന്നുന്നു. എല്ലാവരും സമ്മതിക്കാണെങ്കിൽ എനിക്ക് അവളുടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ചു പോരെ. നീ ഇതൊക്കെ എന്നോടല്ല ചോദിക്കണ്ട, പോയി അവളോട് ചോദിച്ചു. ആ, ഞാൻ ചോദിക്കും. അതിനെന്താ ചൂടാവണത്? അല്ല അയ്യോ, അവര് എക്സാമാണ് വന്നങ്ങട്. അതേപോലെ നമ്മളുണ്ട്, അവന്നെയാ എന്റെ തുണ്ടെനിക്ക് തരൂലേ. ഒരാളും കോപ്പി അടിക്കാന്ന് വിചാരിക്കരുതേ, എനിക്ക് പുറകിലും കണ്ണുണ്ട്. മാസങ്ങളായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം. ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ വന്ന് മാപ്പപേക്ഷിക്കണം. അതല്ലെങ്കിൽ എത്ര സമയമെടുത്താലും ഞാൻ തന്നെ കയ്യക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ നീ എന്താണ് പറയണത് വിഫു? ഇതൊക്കെ വലിയ പ്രശ്നമാവൂട്ടാ. എന്തുട്ട് പ്രശ്നം? എനിക്ക് മിസ്സിന് ഇഷ്ടമായോണ്ടല്ലേ. ഇഷ്ടം തേങ്ങാണ്. ആരെങ്കിലും പഠിപ്പിക്കണം മിസ്സിനെ ലവ് ലെറ്റർ വയ്ക്കൂ. അതും മേഴ്സി മിസ്സിന് നാറി ഇടിച്ചോണ്ടല്ലോ. നാറികളെ അപ്പൊ നീയൊക്കെയാണല്ലേ മിസ് മേഴ്സി ലവ് ലെറ്റർ വെച്ചത്? അത് സാറേ, ഇവനൊരു അബദ്ധം പറ്റി പോയതാണ് സാറേ. അത് സാറേ, എനിക്ക് മേഴ്സി മിസ്സിന് ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ പറ്റിക്കാൻ വേണ്ടി തമാശിക്കാൻ ചെയ്തു പോകുന്ന സാറേ. അവന് ടീസി ഒന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് സാറേ, പ്ലീസ് സാറേ. തമാശ കളിച്ച് മിസ് മേഴ്സി കരയിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറേ?
അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ്. സാറേ എങ്ങനെ ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. റിജു ഫെർണാണ്ടസ്, റിജു ഫെർണാണ്ടസ് തേങ്ങയാണ്, തേങ്ങ നിന്നാണ്ടല്ല ഇടിച്ച്. വാ മിസ്സിന്റെ അടുത്ത് സോറി പറയാം, വാ നടക്കാൻ വിട്. നീയൊക്കെ ഇത് എങ്ങോട്ടാ ഇടിച്ചു കളി കയറി പോകുന്നത്? മേഴ്സിനേനാൻ ദേഷ്യത്തിലായിരിക്കും. ഞാൻ അവിടെ ചെന്ന് മേഴ്സിനേനാനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിട്ട് വിളിക്കും. അപ്പൊ കയറി വന്നോ, മാപ്പ് പറഞ്ഞോണം. ഇവൻ മിസ് മേഴ്സിനേനാൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന്. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. നീ ഇപ്പത് സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്നെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേണ്ടോ? നിങ്ങൾക്ക് എന്താണ് ഈ കണ്ടില്ല? സോറി, ഞാൻ കണ്ടില്ല. മോളെ കാര്യം ചെയ്യും, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. ഞാൻ അറിയാതെ അറിയാതെ പറയാതെ ഒന്നുമില്ല, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, ഒന്ന് മാറി ഞാൻ പോട്ടെ. പ്രോജക്റ്റോ അസൈൻമെന്റോ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. നീ കളത്തിലിറങ്ങിയാലല്ലേ ഹൃദയ രഞ്ജന ഒരു ത്രില്ലുള്ളൂ. ശിശു വേണ്ട വേണ്ട വേണ്ട, അറിയില്ലേ നിക്കണം, മാറണം, നിക്കണം. നിനക്ക് ഹൃദയ രഞ്ജ ഇത്ര, നീ കുറെ നാളായി നീ തുടങ്ങിട്ട്. നിന്റെ വീട്ടിൽ നിന്നെ വിളിക്കണ കിങ്ങിണിയല്ലോ. ആർക്കോ കിങ്ങിണി നെഞ്ചത്ത് കളർ വധിക്കും. ഞാൻ കിങ്ങിണി ഇങ്ങനെ മാറി, കിങ്ങിണി മാറാനാണ് കിങ്ങിണി രക്ഷിക്കും, കിങ്ങിണി മാറാനാണ് പറഞ്ഞത്. ഒരുപാട് പ്രശ്നം മാറും, ഞാൻ പറഞ്ഞാലേ മാറും. കിങ്ങിണി അല്ല രഞ്ജ, ആ കുട്ടി കിങ്ങിണി നമ്മള് പണി പോലെ. എന്തൊരാ അവസ്ഥയാണ് ഫിഫു, നീ എന്തിനൊന്ന് വൈകുന്നേരം എടുത്ത് മിണ്ടാതെ പോയത്? ഫിഫുടാ ഡാ, ഞാനിന്ന് ക്ലാരിയായിട്ട് സംസാരിച്ചടാ. എടാ അവളൊരു പാവാടാ. എടാ നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് മിസ്സിനെ മറക്കാൻ പറ്റണില്ലടാ. ഏ വിഷമം വരണ്. എന്നിട്ട് ബാക്കി പറ. ആദ്യമായിട്ട് മിസ് നമ്മളെ ക്ലാസ്സിൽ വന്ന് പ്രാർത്ഥന ചൊല്ലിപ്പോഴും, ഞങ്ങളൊരു തവണ അന്താക്ഷരി കളിക്കുന്ന സമയത്ത് മിസ് വന്നപ്പോ ഞങ്ങൾ കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും, ഞാൻ വെച്ച ഓരോ കത്തുകളും മിസ് എടുത്ത ആകാംക്ഷയോടെ വായിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, ദൈവം എന്തോ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച മാലാഖിയാണ് മേഴ്സി മിസ്. എല്ലാം വെറുതെ പോയില്ലേ മഹാകവി, നീ ഇങ്ങനെയാണ് മിസ്സിനെ എഴുതി കൊടുത്തത്? ആ എടാ നിന്റെ ഇഷ്ടം മിസ്സിനെ അറിയാത്തോണ്ട് മിസ് മിസ്സിന് ഇഷ്ടമുള്ള സാറിനോടെ മിസ് പോയി, മിസ് മിസ്സായി പോയി ഫിഫു, അത് വിട്ടുകളാ. എന്നാലും എന്റെ ഇഷ്ടം മിസ്സിനോടൊന്നും തുറന്നു പറയാൻ പറ്റില്ല. തുറന്നു പറയാൻ നന്നായി, മിസ് അങ്ങനെ ഇത് അറിഞ്ഞായിരുന്നില്ല. നിന്റെ മോറുത്തി അടിച്ചേനെ. അച്ഛനാണ് ഈ കാര്യങ്ങൾ പറയട്ടെ. വേണ്ട പറയലടാ, അച്ഛൻ ചീത്ത പറയും. അപ്പൊ നീ മര്യാദയ്ക്ക് സംഭവം കിട്ടോ, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും. ഞാൻ പറഞ്ഞത് അനുസരിച്ചോ നീ? അയ്യോ ഈശോ മിസ്സിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ അച്ഛോ.
അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ ഒരു കമ്മൽ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ചുമ തമാശക്ക് വർത്താനം പറഞ്ഞ് എക്സാം ആണെന്ന് അറിയാം, നന്നായിട്ട് പഠിക്കുന്നില്ലെന്നും അറിയാം, നന്നായിട്ട് നോക്കൂലേ. അനിയം ഭക്ഷണം കഴിച്ചോ, രണ്ടുപേരും മെസ്സടയ്ക്കാറായി. എന്നാ പെട്ടെന്ന് പോയി കഴിക്കാം രണ്ടാളും. അല്ല, ഞാൻ വീട്ടിൽ പോയി. എന്നാ നീ വീട്ടിൽ പോയി കഴിക്കേ, നീ മെസ്സിൽ പോയി കഴിക്കേ, ഞാൻ നേരത്തെ കഴിച്ചു. എന്ത് സാറടത്, എന്റെ ഫിഫു നീ ഞാൻ പറയണതൊന്നും മനസ്സിലാക്ക്. ടീച്ചറിനെ കുറുക്കൻ അല്ല സാറും ഉണ്ടായി, അതുകൊണ്ട് നാളെ വീട്ടിൽ വന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. മേഹുന കൊള്ളപ്പെടുവോ, ഒന്ന് ചിരിക്കി. നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേൾക്കുക, എന്നിട്ട് നിന്റെ ആത്മീയത ഉണർത്തുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ മാസല്ല, എന്റെ വേറെയും കുറച്ച് പ്രസംഗങ്ങളുണ്ട്. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാവരെ കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കണം. ഇടയ്ക്കൊക്കെ കമന്റ് വായിക്കണത് നല്ലതാ, കുറച്ചാളായിട്ട് ചേറി തന്നെയാ, ഇടയ്ക്കൊക്കെ താഴേക്ക് ഇറങ്ങ്. അപ്പൊ ഹാപ്പി നൈറ്റ്സ്. എടാ സബാസ്റ്റ്യൻ, നീ അച്ഛന്റെ ലിങ്ക് ഷെയർ ചെയ്താലോ? നെഞ്ചുവേദനയുടെ പ്രസംഗം.